नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। श्री गुरुवायूरप्प शरणम्, श्रीकृष्णार्पणमस्तु। श्रीमन्नारायणीयं दशकम् 74 श्लोकम् 1। संप्राप्तो मधुरं दिनार्धविगमे, तत्रान्तरस्मिन् वसन्नारामे विहिताशन सखिजनैर्यादपुरीमीक्षितुम्। प्रापो राजपदं चिरश्रुतिधृतव्यालोककौतूहलस्त्रीपुंसो द्यतगण्यपुण्यनिगळै ആകൃഷ്യമാണോനു കിം। പദച്ഛേദം സംപ്രാപ്ത മധുരം ദിനാർദ്ധവിഗമേ തത്ര അന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഹിജനൈ യാദ പുരിം ഈക്ഷിതും। प्राप राजपदं चिरश्रुतिधृतव्यालोककौतूहलस्त्रीपुंसोद्यतगण्यपुण्यनिगळे आकृष्यमाणनु किम्। ദശകം 73 പറഞ്ഞു അല്ലേ, വളരെ വെളുപ്പാൻ കാലത്തെ ഹമ്പാടിയിൽ നിന്ന് മധുരയിലേക്ക് പോന്നു എന്ന് അല്ലേ, മധുരയിൽ നേരത്തെ എത്തണം, അതുകൊണ്ടാണ് വളരെ നേരത്തെ പുറപ്പെട്ടത് എന്ന്। അങ്ങനെ വളരെ വെളുപ്പാങ്കാലത്ത് മധുരയിലേക്ക് പുറപ്പെട്ടിട്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് മധുരാപുരിയിൽ എത്തിയത്। അക്രൂരന്മാരും ഗോപബാലന്മാരും അക്രൂരനും രാമകൃഷ്ണന്മാരുമായിട്ട് എത്തിയത് മധുരയിലെത്തിയത് ഉച്ചയ്ക്ക് ശേഷമാണ്। അങ്ങനെ അവിടെ എത്തി, അവിടെ ഒരു അതൊരു വലിയ പട്ടണമാണ് മധുര എന്ന് പറയുന്നത്, ഒരു വലിയ പട്ടണത്തിലാണ് എത്തിയത്। അവിടത്തെ പോലെ വിശ്രമിക്കാനോ മരത്തിൻ്റെ ചുവടോ അങ്ങനെയൊന്നും ഇല്ല, വിശ്രമിക്കാനുള്ള അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല। അവിടെ ഒരു ഉദ്യാനങ്ങളുണ്ടായിരുന്നു അവിടെ, അങ്ങനെ ഒരു അവിടെ ഒരു ഉദ്യാനത്തിൽ വിശ്രമിച്ച് ഭക്ഷണം കഴിച്ചു। അതിനുശേഷമോ കൂട്ടുകാരോടൊരുമിച്ച് മധുര എന്ന നഗരം കാണാൻ പുറപ്പെട്ടു അല്ലേ। മധുരയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്, മധുര വലിയ പട്ടണമാണെന്നും അവിടെ എന്തൊക്കെയാണ് എന്തോ ഉള്ളത് എന്നും അറിയാൻ പുറപ്പോയി അല്ലേ। ഒരു പുതിയ സ്ഥലത്ത് ചെന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതുതന്നെയാണ് ഇവിടെ കൃഷ്ണനും ബലരാമനും ചെയ്തത് അല്ലേ। അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് പോകും അല്ലേ। അതേപോലെയാണ് ഗോപബാലന്മാരോടൊപ്പം ഭഗവാനും ചെയ്തത്, അവിടുത്തെ സൗന്ദര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം കണ്ട് ആസ്വദിക്കാമെന്ന് കരുതി മെല്ലെ പുറപ്പെട്ടു। ഭഗവാൻ ഇറങ്ങി നടക്കാൻ തോന്നിയത് എന്താണ് എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന്। വളരെ കാലമായിട്ട് മധുരാപുരിയിലെ ജനങ്ങൾ ഭഗവാനെ പറ്റി കേട്ടിട്ടുണ്ട്, പല പല കേളികൾ ഭഗവാൻ അമ്പാടിയിൽ നടത്തിയിട്ടുണ്ട് എന്ന് മധുരാവാസികൾക്കറിയാം. ആ ആളാണ് ഇതാ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. എത്ര കാലമായി കൊതിക്കുന്നു ആ കേളി, അമ്പാടിയിൽ കേളി നടത്തിയ ആ കുട്ടിയെ ഒന്ന് കാണണം എന്ന്, അതുതന്നെയായിരുന്നു മോഹം. ആ മോഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതാ ഇതിലെ രാജവീഥിയിലൂടെ നടക്കുന്നത്, മധുരാപുരിയിലെ ജനങ്ങളുടെ മധ്യത്തിലെ കൂടി ഇങ്ങനെ പോവാണ്. അത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്,
അവിടെ കൂടുതലും വന്നിരിക്കുന്നത് സ്ത്രീകളാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ മധുരാപുരിയിലെ നിവാസികളുടെ പുണ്യം, ആ പുണ്യം കൊണ്ടുണ്ടായ ചങ്ങല കൊണ്ട് ഭഗവാനെ ബന്ധിപ്പിച്ചു വലിക്കുമാറ് തോന്നും വിധം ആണ് ഭഗവാൻ പോകുന്നത് എന്ന് തോന്നും എന്ന രീതിയിൽ ആണ് ഇവിടെ മേൽപ്പത്തൂര് അതിഗംഭീരമായിട്ട് ഭഗവാനെ വർണ്ണിച്ചിട്ടുണ്ട്. ഭഗവാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മധുരയുടെ വീതിയിൽ കൂടി നടക്കുമ്പോൾ മധുരാനിവാസികളുടെ പുണ്യം കൊണ്ടുണ്ടായ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ച് ആ ചങ്ങല വലിച്ചുകൊണ്ടങ്ങനെ പോവുകയാണോ, ഈ പുണ്യങ്ങൾ കൊണ്ടുണ്ടായ ചങ്ങല അത്രക്കും ഭഗവാനിൽ അവർക്കുണ്ടായ വിശ്വാസം, അവർക്കുണ്ടായ ഭക്തി, അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് നന്നായി വർണ്ണിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 74 ശ്ലോകം 2. ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാന്മൂർത്തിവദ്യോക്ഷിതാ സംപ്രാപ്താ വിലസ പയോദരരുജോലോരുജോലോലാഭവദ്ദൃഷ്ടീവത് ഹാരിണ്യസ്ത്വദൂരസ്ഥലീവദൈതേ മന്ദസ്മിത പ്രൗഢീവൻ വനൈർമല്യോല്ലസിത കൗജാഗരൂ കജൗഘരൂജിവത് രാജകലാപാശ്രിത. പദച്ഛേദം. ത്വത്പാദദ്യുതിവത് സരാഗസുഭഗ ത്വന്മൂർത്തിവത് യോക്ഷിത സംപ്രാപ്ത വിലസ പയോദരരുജ ലോല ഭവദൃഷ്ടീവ ഹാരിണ്യ ദൂരസ്ഥലീവ ഐതേ മന്ദസ്മിത പ്രൗഢീവ നൈർമല്യോലസിത കജോഘരുചിവ രാജകലാപാശ്രിത. ഭഗവാനെ കാണാൻ വന്ന സ്ത്രീകൾ, സ്ത്രീകളുടെ ഭഗവാനുമായിട്ട് സാരൂപ്യമുണ്ടായി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ സ്ത്രീകളുടെ വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. മധുരാപുരിയിലെ സ്ത്രീകൾ അങ്ങയുടെ പാദാംബുജത്തിൻ്റെ ശോഭ പോലെയായിരുന്നു. ഭഗവാനെ പറ്റി കേട്ട് കേട്ട് ഭഗവാന്റെ പാദത്തിലെ ശോഭ പോലെ അവർക്കും ഭഗവാനിൽ അനുരക്തകളായി തീർന്നു. ആ ഭഗവാനെ പറ്റി കേട്ട് 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 അത് ശോഭയോടുകൂടിയ അനുരാഗം അവരിൽ ഉണ്ടായി. ഗോപികമാർക്ക് അമ്പാടിയിലെ ഗോപിമാരുടെ അനുരാഗം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു മധുരാപുരിയിലെ സ്ത്രീകളും ഭഗവാനിൽ അനുരക്തകളായിരുന്നു. അങ്ങയുടെ ശരീരം പോലെ മേഘവർണം പോലെ ശോഭിക്കുന്നത് പോലെ മധുരാപുരിയിലെ സ്ത്രീ ജനങ്ങളുടെ സ്തനങ്ങളും അതിഭംഗിയായിരുന്നു, അതുപോലെ ശോഭയായിരുന്നു. എന്തെന്നാൽ അവരെ ഭഗവാൻ വന്നു, ദേ അമ്പാടിയിലെ പല കേളികളും ആടിയ ആ കണ്ണൻ ഇതാ മധുരയിലെത്തി. ഇതാ ആ മധുരയിലെത്തിയ ഉടനെ അവരെ അണിഞ്ഞൊരുങ്ങാനോ ഒന്നും പോയില്ല. ഇട്ട ജോലികളിൽ നിന്ന് ആ ജോലി അവിടെ ഇട്ടിട്ട് ഓടി വരികയാണ് ആ കണ്ണനെ കാണുവാൻ വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെ ആ അങ്ങനെ ഓടി വരുന്നപ്പോൾ അവരുടെ ശരീരഭാഗം അധികം മറച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ ശരീരഭംഗിയാണ്
ഇവിടെ വർണ്ണിക്കുന്നത്. അങ്ങയുടെ കണ്ണുകൾ പോലെ ചഞ്ചലങ്ങളായിരുന്നു മധുരാപുരിയിലെ സ്ത്രീകളുടെയും എന്ന് പറയുന്നു. താൻ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ ആരൊക്കെ എന്നിൽ ഭക്തിയുള്ളവരാണ്, ആരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്ന് ഭഗവാന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ആ കണ്ണുകൾ ചഞ്ചല, ഭഗവാന്റെ കണ്ണുകൾ ചഞ്ചലങ്ങളാണ് എന്ന് പറയുന്നത്. ആ കണ്ണുകൊണ്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയത് അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ഒരാളുടെ മനസ്സിൻ്റെ സന്തോഷവും ഭക്തിയും ശത്രുതയും അവനെന്നെ കൊല്ലാൻ നിൽക്കുകയാണ് എന്നൊക്കെ കണ്ണുകൊണ്ട് ഭഗവാൻ മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു മധുരാപുരിയിലെ സ്ത്രീകളും ചഞ്ചലമായ മനസ്സോടും കൂടി, ചഞ്ചലമായ കണ്ണുകളോടും കൂടി അങ്ങയെ ഒരു നോക്ക് കാണുവാൻ ഓടി വന്നു. അതുപോലെ അങ്ങയുടെ മാറിടം പോലെ ഒരുപാട് ഹാരങ്ങളും, അങ്ങയുടെ മാറിടത്തിൽ എന്തുണ്ട്? ഒരുപാട് ഹാരങ്ങളുണ്ട്, വനമാല, അതുപോലെ കൗസ്തുഭം, ശ്രീവത്സം, ഇതൊക്കെ ഉണ്ട്. എന്നാൽ പ്രകൃതിദത്തമായ സൗന്ദര്യമുള്ള മാറാണ് അങ്ങയുടെ മാറിടം അല്ലേ. അതുപോലെ തന്നെയായിരുന്നു മധുരാപുരിയായ സ്ത്രീകളും, അവരെ വളരെ സുന്ദരികളായിരുന്നു. അതുപോലെ അവരുടെ ആ മന്ദസ്മിതം, വളരെ നിഷ്കളങ്കമായ മനസ്സിനുടമകളാണ് മധുരാപുരിയിലെ സ്ത്രീകൾ. അവര് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ ഭഗവാനെ പോലെ തന്നെയാണ്, ഭഗവാൻ തലയിൽ എന്താണ് മയിൽപ്പീല് ചൂടിയിട്ടുണ്ട്, അതിന് ചുറ്റും പിന്നെ മുത്തുമാലകൾ ചുറ്റിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ തിരുമുടി നന്നായി അലങ്കരിച്ചിട്ടാണ് ഭഗവാനുള്ളത് അല്ലേ. അതുപോലെ തന്നെയായിരുന്നു മധുരാപുരിയിലെ സ്ത്രീകളും, തിരുമുടിയൊക്കെ മുത്തുമാലകളും മയിൽപ്പീലിയൊക്കെ ചൂടിയാണ് അവരും നടന്നിരുന്നത്. ഇവിടെ മേൽപ്പത്തൂര് ഭഗവാന്റെ ആകാരവും മധുരയിലെ സ്ത്രീകളുടെ ആകാരവും ഒരുപോലെയാണ്. അവരും ഭഗവാനെ പോലെ ഭഗവാന്റെ പ്രതിബിംബമായിട്ടാണ് മധുരയിലെ സ്ത്രീകളെ ഇവിടെ മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.